നമസ്കാരം. ഈ കൊറോണ കാലത്ത് ഈ ഒരു വിഷുബലം പറയണോ വേണ്ടായോ എന്ന് ഞാൻ പലതവണ ഇങ്ങനെ ആലോചിക്കുകയുണ്ടായി. ഈ ദുരിതകാലത്താണ് നമ്മൾ ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ അറിയുകയും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്ന കാലഘട്ടം എന്ന് തോന്നിയത് കൊണ്ട് വിഷുബലം പറയാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അത് ഈ വീഡിയോ ആക്കി എല്ലാവരുടെയും മുമ്പിൽ സമർപ്പിക്കാമെന്ന് വിചാരിക്കുകയും ചെയ്തു. ഇത് പൊതുവായ ഇപ്പൊ നക്ഷത്രങ്ങളുടെ പൊതുവായ ഫലങ്ങളാണ് നമ്മൾ പറയുന്നത്. ആ പൊതുവായ ഫലങ്ങൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ അനുഭവയോഗ്യമാകണം അല്ലെങ്കിൽ അനുഭവവേദ്യമാകണം എന്നൊന്നുമില്ല. ഇപ്പോ ജനിച്ച സമയം മോശമായിട്ടിരിക്കുന്നവര്, ഗ്രഹസ്ഥിതി മോശമായിട്ടുള്ളവര്, അതുപോലെ തന്നെ ദോഷ ദശാകാലങ്ങൾ അനുഭവിക്കുന്നവര്, ഏകശനി കണ്ടകശനി തുടങ്ങിയിട്ടുള്ള ദുരിതകാലങ്ങളിൽ കൂടെ പോകുന്നവര്, ഇവർക്കൊന്നും ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഗുണങ്ങളോ ദോഷങ്ങളോ ഒക്കെ വേണ്ടെന്ന് അനുഭവിക്കില്ല. നമ്മളീ പറയുന്ന പോലെ തന്നെ ഫലിക്കണം എന്നൊന്നുമില്ല. എന്നാൽ പൊതുവായിട്ട് ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഗ്രഹസ്ഥിതിയൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെതായിട്ടുള്ള ഉയർച്ചകളും ഉന്നതികളും ഒക്കെ ഉണ്ടാവും. മറ്റ് ദോഷങ്ങളൊക്കെ ഉള്ളവർ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടാൽ ഈ ഫലങ്ങൾ നമുക്ക് കിട്ടാനും വഴിയുണ്ടെന്നാണ്. അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ആ ദശാകാലങ്ങളിൽ ചെയ്യേണ്ട വഴിപാടുകളോ കാര്യങ്ങളോ പ്രാർത്ഥനകളൊക്കെ നിത്യവും ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യം നമ്മൾ മേടക്കൂറിനെ കുറിച്ച് പറയാം. അശ്വതി ഭരണി കാർത്തിക കാല് ഈ മൂന്ന് നാളുകളിലൂടെ ചേരുന്നതാണ് മേടക്കൂർ. ഈ മേടക്കൂറുകാർക്ക് ഗുണദോഷ സംശ്രിതമായിരിക്കുന്ന ഒരു വർഷമാണ് വരുന്നത്. അവർക്ക് കടബാധ്യതകളൊക്കെ തീർക്കാൻ കഴിയുകയും തൊഴിൽ മേഖലയിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നൊരു കാലമാണ്. അതുപോലെ തന്നെ കച്ചവടം, കൃഷി എന്നിവയൊക്കെ നഷ്ടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും കലാ സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കാനും ഒക്കെ ഉള്ളൊരു കാലം കൂടിയാണ് മേടക്കൂറുകാർക്ക്. അതിൽ തന്നെ മേട ഇടവും മിഥുനം എന്നീ മാസങ്ങളിൽ കുടുംബ സൗഖ്യവും കർമ്മ പുരോഗതിയും കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും. എന്നാലും ധനനഷ്ടം വരാതെ സൂക്ഷിക്കണം എന്നർത്ഥം. കർക്കിടകം, ചിങ്ങം, കന്നി മാസങ്ങളിൽ വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങളുണ്ടാവാം. പുതിയ തൊഴിലവസരങ്ങൾ തേടി വരാം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയങ്ങൾ ഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം. അതുപോലെ തന്നെ അംഗീകാരങ്ങളൊക്കെ നേടാനൊക്കെയുള്ള പറ്റിയ കാലങ്ങളൊക്കെ ഈ കർക്കിടകം, ചിങ്ങം, കന്നി മാസങ്ങളിലായിരിക്കാം വരിക. തുലാമൃത്യം, ധനുമാസങ്ങളിൽ രോഗദുരിതങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം. അതുപോലെ ബന്ധുജനങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാവാം. നമ്മുടെ തൊഴിലിൽ ഉന്നതിയൊക്കെ ഉണ്ടാവാം. സന്താനങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകാനും അതുപോലെ തന്നെ ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനും കഴിയുന്ന ഒരു കാലമായിരിക്കും തുലാമൃത്യം, ധനുമാസങ്ങളിൽ വരിക. മകരം, കുംഭം, മീനം മാസങ്ങളിൽ പുതിയ ഗ്രഹങ്ങൾക്ക് വാങ്ങുവാനോ അല്ലെങ്കിൽ വെക്കുവാനോ ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവാം. തീർത്ഥാടനം, പുണ്യക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്താനും അതുപോലെ തന്നെ വളരെ ഐശ്വര്യപ്രദമായിരിക്കുന്ന ഒരു കാലമായിരിക്കും മകരം, കുംഭം, മീനം. അതുകൊണ്ട് മേടക്കൂറുകാർക്ക് പൊതുവേ വളരെ നല്ലൊരു കാലമാണ് ഈ വിഷുഫലം തരുന്നത്. വേണ്ടതായിട്ടുള്ള പ്രാർത്ഥനകൾ, എല്ലാ പ്രായത്തിലുള്ളവർക്ക് ഈ ഫലങ്ങളൊന്നും കിട്ടണമെന്നില്ല. കാര്യം ദശാസന്ധികളിലൊക്കെ ദുരിതകാലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കാലത്തിൻ്റെ ഗുണം, ഈ ഒരു മേടക്കൂറിൻ്റേതായിട്ടുള്ള ഗുണങ്ങളൊന്നും ലഭിക്കാൻ ചാൻസില്ല. അങ്ങനെയുള്ളവർ അതിനുള്ള വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു കൊള്ളണം. അത് എന്താണെന്ന് അന്വേഷിച്ച്, ഏത് രീതിയിലുള്ള ദുരിതമാണ് നിങ്ങൾക്ക്, ഏത് ദശാകാലമാണെന്നൊക്കെ അന്വേഷിച്ച് ആ ദേശാനാഥനുള്ള വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ദുരിത ശമനം ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഫലങ്ങളൊക്കെ അവർക്ക് കിട്ടാനുള്ള ഇടയുണ്ട്. കാർത്തികകാല, രോഹിണി, മകരം, അര ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നാണ് ഇടവക്കൂർ. കുടുംബം ഐശ്വര്യപ്രദമാക്കുവാനായിട്ട് കഠിനപ്രയത്നം നടത്തുന്ന കാലഘട്ടമായിരിക്കും അവർക്ക്. അവർക്ക് തൊഴിലുള്ള എല്ലാ വിഷമങ്ങളും തീരും. അതുപോലെ തന്നെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാനും അവർക്ക് കഴിയും. അനാവശ്യമായിട്ടുള്ള എല്ലാ ദുർച്ചെലവുകളും ഒഴിവാക്കിയിട്ട് സാമ്പത്തിക ഭാരം കുറയ്ക്കുകയും ചെയ്യും. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കും. നല്ല പുണ്യപ്രവർത്തനങ്ങളും അനുകൂലമായ സ്ഥലമാറ്റങ്ങളും ഒക്കെ കിട്ടിയാൽ പോലും ഇവർക്ക്
മനസമാധാനം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. കുട്ടികൾക്ക് വിദ്യയിൽ വിജയം ഉണ്ടാകുന്ന കാലമാണ്, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഫലപ്രാപ്തി ഉണ്ടാകുന്ന കാലമാണ്, കർഷകർക്ക് കാർഷിക അഭിവൃദ്ധി ഉണ്ടാകാനുള്ള കാലമാണ്, നല്ല ആരോഗ്യസ്ഥിതി പ്രതീക്ഷിക്കാവുന്നതാണ്. മേടം ഇടവം മിഥുനം മാസങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരുടെ ആനുകൂല്യം നമുക്ക് കിട്ടും, അവരുടെ സ്നേഹവും സന്തോഷവും നമുക്ക് കിട്ടും. കാര്യങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടാവും പല കാര്യങ്ങളിലും, എന്നാലും കച്ചവടത്തിനൊക്കെ ലാഭം ഉണ്ടാകുകയും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ലാഭം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എന്ത് ജോലി ചെയ്താലും അതിനൊരു പുഷ്ടി, ഒരു ഫലപ്രാപ്തി പ്രതീക്ഷിക്കാവുന്ന കാലം കൂടിയാണത്. അതുപോലെ കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിലാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് പുരോഗതി കുട്ടികൾക്കുണ്ടാവും, അതുപോലെ തന്നെ കുടുംബത്തിൽ സുഖം അനുഭവിക്കാൻ ഇടയാവും, തീർത്ഥാടനങ്ങളൊക്കെ നടത്താനുള്ള ഇടയുണ്ടാവും. തുലാം വൃശ്ചികം ധനുമാസങ്ങളിൽ മനോവിഷമം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, മനഃപ്രയാസം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, ഉയർന്ന പദവികളൊക്കെ വഹിക്കാനുള്ള ചാൻസ് ഉണ്ട്, അവനവൻ്റെ പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഉള്ള ചാൻസും ഉണ്ട്. മകരം കുംഭം മീനം മാസങ്ങളിൽ ഭൂമി വാങ്ങാനുള്ള ഇടയുണ്ടാവും, അതുപോലെ തന്നെ പ്രസിദ്ധി ഉണ്ടാവും, ഉയർച്ചയും പ്രസിദ്ധിയൊക്കെ ഉണ്ടാവും. ശത്രുക്കളുടേതായിട്ടുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടാവും, ശത്രുക്കൾ നമുക്ക് ഉപദ്രവമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലമാകും. അതുപോലെ തന്നെ നമ്മളെ സാഹസികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇറങ്ങിപ്പുറപ്പെടാനൊക്കെയുള്ള വഴിയുണ്ടാവും. ഇതൊക്കെ എന്ന് പറയുന്നത് ദുരിതങ്ങളും ഉണ്ടാക്കാവുന്നതാണ്, എന്നാലൊരു മിശ്രമായിട്ടുള്ള ഫലമാണ് ഇടവക്കൂറുകാർക്കുണ്ടാവുക. എന്തെങ്കിലും രീതിയിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ അതിനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ച് അതിനുള്ള വഴിപാടുകളും നാമജപവും ഒക്കെ ഉണ്ടാവണം. ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ അവർക്ക് മോചനം നേടിയിട്ട് കുടുംബജീവിതം എല്ലാ ഐശ്വര്യപ്രദമാക്കി എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകാം. മകയിലും അര തിരുവാതിര പുണർന്ന മുക്കാലം ഈ മൂന്ന് നാളുകൾ ചേരുന്നതാണ് മിഥുനക്കൂറ്. ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്ന കാലമാണ്, ഭൂമിയിടപാടുകളിൽ നിന്നൊക്കെ ലാഭം കിട്ടുന്ന കാലമാണ്, കാർഷിക വിളകളിൽ നിന്നൊക്കെ ആദായം കിട്ടാനും ഇടയുണ്ട്. എന്നാൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് കാലം കൂടിയാണ്. ചില അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നിട്ട് നമുക്ക് ധനപരമായ പ്രയാസങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട്. തൊഴിൽരംഗത്ത് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട്. ലാഭകരമായ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമൊക്കെ കുറിക്കുകയും ചെയ്യും. മേടം ഇളവം മിഥുനം മാസങ്ങളിൽ തീർത്ഥാടനങ്ങൾ നടത്താനും കർമ്മപുഷ്ടി ഉണ്ടാകാനും പരീക്ഷകളിൽ കുട്ടികൾക്ക് വിജയം ഉണ്ടാകാനും ഒക്കെയുള്ള ഫലങ്ങളുണ്ട്. എന്നാൽ മനഃപ്രയാസം ധാരാളമായിട്ടുണ്ടാകാനും ഇടയുണ്ടെന്നർത്ഥം. കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ നേതൃത്വ പദവികളൊക്കെ വഹിക്കുകയും ഭൂമിക്ക് ലാഭം ഉണ്ടാകുകയൊക്കെ ചെയ്യും. വിദേശവാസത്തിനും ചാൻസ് ഉണ്ട്. കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താലും അതിനൊരു വിജയം വരിക്കുന്ന ഒരു കാലം കൂടിയായിരിക്കും കർക്കിടകം ചിങ്ങം കന്നി മാസം. തുലാം വൃശ്ചികം ധനുമാസങ്ങളിൽ സ്വജനങ്ങളിൽ നിന്നും നമുക്ക് വിരഹം ഉണ്ടാവും, മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വരും, വ്യാപാരത്തിൽ ലാഭം ഉണ്ടാവും, ശത്രുക്കളിൽ നിന്നും ഉള്ള ഉപദ്രവം ധാരാളമായിട്ടുണ്ടാവും, പുതിയ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. മകരം കുംഭം മീനം മാസങ്ങളിൽ ദേഹാരിഷ്ടതകൾ ധാരാളമായിട്ടുണ്ടാവാം, സന്താനങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവാം, കുടുംബത്തിൽ പരസ്പരം കലഹങ്ങൾക്കൊക്കെ ഇടയുണ്ടാവാം. ഇങ്ങനെയുള്ള ദുരിതങ്ങൾക്ക് ഇങ്ങനെ വിഷമതകൾ, ഇതിൽ പറയുന്ന വിഷമതകൾക്ക് പരിഹാരങ്ങൾ ചെയ്യുക, പിന്നെ ദുരിതമായിട്ടുള്ള ദശാസന്ധികളുള്ളവർ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ഇതിനുള്ള ഗുണപരമായ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കാനുള്ള ഇടയുണ്ട്. അങ്ങനെ മിഥുനക്കാർക്കും ആർക്കും ഒരു മിശ്രമായിട്ടുള്ള ഗുണസമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ഈ വിഷു ഫലം നൽകുന്നത്. ഉണർദം കാല പൂയം ആയില്യം ഈ മൂന്ന് നാളുകൾ ചേർന്നാണ് കർക്കിടകക്കൂഴ്. കർക്കിടകക്കൂഴുകാർക്ക് തൊഴിൽരംഗത്ത് നേട്ടങ്ങൾ, ഔന്നത്യം, ധനലാഭം എന്നിവ ഉണ്ടാവും. ദൂരയാത്രകൾ, ബന്ധുജന സഹായം, ധർമ്മപ്രവർത്തനം എന്നിവയും വിദ്യാർത്ഥികൾക്ക് ചെറിയ വിഷമാവസ്ഥയൊക്കെ ഫലമായിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അകാരണ ഭയപ്പാട്, മനോവ്യാകുലതകൾ എന്നിവയും ഫലമാണ്.
കാര്യവിജയം, ആഗ്രഹപൂർത്തീകരണം, കാർഷിക വിളകളിൽ നിന്ന് ആദായം എന്നിവയൊക്കെ കിട്ടാനുള്ള ഇടയുണ്ട്. മേടം ഇടവം മിഥുനം മാസങ്ങളിൽ കീർത്തി, ഉത്സാഹശീലം, മാനസിക ശാരീരിക സന്തോഷങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവും. കർക്കിടകം, ചിങ്ങം, കന്നി മാസങ്ങളിൽ നമ്മളെ അംഗീകാരങ്ങൾ തേടി വരും. അതുപോലെ തന്നെ കുടുംബത്തിൽ പുഷ്ടി, ഐശ്വര്യമൊക്കെ ഉണ്ടാവും. ഗ്രഹലാഭം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പുതിയ വീട് വെക്കാനോ വാങ്ങാനോ ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാവും. സന്താന സൗഭാഗ്യം, കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാനും ചിലപ്പോൾ ചാൻസ് ഉണ്ട്. തുലാം, വൃശ്ചികം, ധനു മാസങ്ങളിൽ ദുരിതങ്ങൾ ധാരാളം അനുഭവിക്കട്ടായിട്ട് വരും. എന്നാൽ അധികാര സ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ളവർക്ക് അവർക്ക് ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. മകരം, കുംഭം, മീനം മാസങ്ങളിൽ വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാവാം, മത്സരങ്ങളിൽ വിജയിക്കാം, പ്രശസ്തി ഇതൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാവും. പൊതുവെ കർക്കിടകൂറുകാർക്കും ഒരു മിശ്രഫലമാണ്. ഈ കർക്കിടകൂറുകാർ ഈശ്വരഭജനം നടത്തി മറ്റ് ദുരിതങ്ങളെല്ലാം തീർക്കണം. അതുപോലെ ദശാസന്ധിയിൽ വ്യത്യാസമുള്ളവർ ക്ഷേത്ര ദർശനങ്ങളോ കാര്യങ്ങളോ ഒക്കെ നടത്തുകയും അതോടൊപ്പം തന്നെ ഏത് ദശാകാലമാണെന്നൊക്കെ കണക്കാക്കി ആ ദശാനാഥനെ പ്രത്യേകമായിട്ട് ഭജിക്കുകയൊക്കെ ചെയ്താൽ കുറച്ചേറെ ഗുണങ്ങൾ ജീവിതത്തിലുണ്ടാകാനുള്ള ഇടയുണ്ട്. മകം, പൂരം, ഉത്രത്തിക്കാലം, ഇതാണ് ചിങ്ങക്കൂറും. നമുക്ക് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവും, കാര്യങ്ങൾക്കൊക്കെ തടസ്സം ഉണ്ടാവും, എന്നാൽ സമാധാനക്കുറവും ഉണ്ടാവും. ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ അത്ര വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകുന്ന കാലമല്ല. എന്നാൽ ഐശ്വര്യവും കീർത്തിയൊക്കെ ഉണ്ടാവാം, ജനങ്ങൾക്കിടയിൽ അറിയപ്പെടാനിടയുണ്ട്. അതുപോലെ ഔദ്യോഗികമായിട്ടുള്ള പുരോഗതി, വിദ്യാഭ്യാസത്തിൽ ഉയർച്ച എന്നിവ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ധനലാഭം ഉണ്ടാകാനും ഉള്ള ഇടയുണ്ട്. കൃഷി, കച്ചവടം എന്നിവയിൽ വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല, എന്നാൽ വലിയ ലാഭങ്ങളും ഒന്നും കിട്ടാനുള്ള ഇടയുണ്ടാവില്ല. മേടം, ഇടവം, മിഥുനം മാസങ്ങൾ നല്ല കാലമാണ്. ഒന്ന് നേതൃത്വ പദവികളൊക്കെ വഹിക്കുകയും ആഗ്രഹങ്ങൾക്കൊക്കെ പൂർണ്ണതയുണ്ടാവുകയും പണം, സമ്പത്ത് വന്നു ചേരുകയൊക്കെ ചെയ്യും. കർക്കിടകം, ചിങ്ങം, കന്നി മാസങ്ങളിൽ കാര്യങ്ങൾക്ക് ലാഭം ഉണ്ടാവും, സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളുണ്ടാവും, ഇതിനൊക്കെയുള്ളൊരു യോഗം ഉണ്ടാവും. തുലാം, വൃശ്ചികം, ധനു മാസങ്ങളിൽ പ്രതീക്ഷിക്കാത്ത ചിലവുണ്ടാകാം, വിദേശവാസത്തിന് കാര്യം ഉണ്ടാവാം, കലാപരമായിട്ടുള്ള അഭിവൃദ്ധി ഒക്കെ ഉണ്ടാകാനുള്ള യോഗം ഉണ്ടാവും. മകരം, കുംഭം, മീനം മാസങ്ങളിൽ കച്ചവടത്തിന് അഭിവൃദ്ധി ഉണ്ടാവാം, വിദ്യാഗുണം ഉണ്ടാവാം, കുട്ടികൾക്കാണത്. അതുപോലെ ദ്രവ്യലാഭം, ധനലാഭം ഉണ്ടാവും. ബന്ധുക്കൾ, സ്നേഹമുള്ള ബന്ധുക്കൾ നമ്മളെ അടുക്കാനും നമ്മളോട് ഇണങ്ങി ജീവിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാവും. അങ്ങനെ പൊതുവേ ഒരു മിശ്രമായിട്ടുള്ള ഫലം ചിങ്ങക്കൂറുകാർക്കും പറയുന്നുണ്ട്. എല്ലാവർക്കും അവരുടെ ദശാകാലങ്ങളിലുള്ള വിഷമതകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ നല്ല ഗുണങ്ങളൊക്കെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവാം. ഉത്രത്തി മുക്കാല്, അത്തം, ചിത്തിര, അര, ഇതാണ് കന്നിക്കൂറ്. തൊഴിൽ എതിർപ്പുകൾ വരാം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം, അംഗീകാരങ്ങൾ എന്നിവ ലഭിക്കാനുള്ള ഇടയുണ്ട്. സന്താനങ്ങൾക്ക് ശ്രേയസ്, സന്തോഷകരമായ കുടുംബജീവിതം, ബന്ധുജനസുഖം എന്നിവ ഉണ്ടാകാം. അനാവശ്യ ചെലവുകൾ, ധനനഷ്ടം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. മേടം, ഇടവം, മിഥുനം മാസങ്ങളിൽ ദൂരയാത്രകൾ, ദേഹാരിഷ്ടകൾ, മേലധികാരികളുടെ അപ്രീതി എന്നിവ ഉണ്ടാകാനിടയുണ്ട്. കർക്കിടകം, ചിങ്ങം, കന്നി മാസങ്ങളിൽ ആഭരണ വസ്ത്രലാഭങ്ങൾ, വ്യാപാരത്തിൽ അഭിവൃദ്ധി, മനോസുഖം എന്നിവയൊക്കെ ഉണ്ടാവാം. തുലാം, വൃശ്ചികം, ധനുമാസങ്ങളിൽ സ്വജനങ്ങൾക്ക് ദുരിതങ്ങളുണ്ടാവാം, നേതൃസ്ഥാനത്തിന് എത്താനുള്ള ഇടയുണ്ട്. ഭൂമി ഇടപാടുകളിൽ നിന്നൊക്കെ ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. മകരം, കുംഭം, മീനം മാസങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം, പുണ്യപ്രവർത്തനങ്ങളൊക്കെ നടത്താനുള്ള സാഹചര്യം ഉണ്ടാവാം, പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുമുള്ള അവസരം ഉണ്ടാകാനുള്ള ഇടയുണ്ട്. ഞാൻ കന്നിക്കൂറുകാർക്ക് വലിയ ദോഷമുള്ള കാലമല്ല. അവരും ഈ പറഞ്ഞ ദശാനാഥൻ്റെ അവരവരുടെ ദശാകാലങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി ആ ദുരിത ശമനം വരുത്തിക്കൊണ്ടാൽ വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ളൊരു ജീവിതം അവർക്ക് ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. ചിത്തിര, അര, ചോതി,
വിശാഖം മുക്കാല് ഈ മൂന്ന് നാളുകൾ ചേർന്നാണ് തുലാക്കൂറ്. തുലാക്കൂറുകാർക്ക് കർമ്മരംഗങ്ങൾക്ക് മാറാനുള്ള സാഹചര്യം ഉണ്ടാവാം. സാമ്പത്തികമായിട്ട് പുരോഗതി ഉന്നതിയൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാവാം. വ്യക്തിഗത നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ചുമതലകളൊക്കെ ഏറ്റെടുത്ത് ഉത്തരവാദിത്വത്തോടെ പൂർത്തിയാക്കാനുള്ള മനസ്സ് അവർക്കിപ്പോൾ ഈ ഒരു അവസരം ഈ വർഷം ഉണ്ടാവും. കലാവിഷയങ്ങളിൽ പ്രശസ്തി ലഭിക്കാനുള്ള ഇടയുണ്ട്. സാമ്പത്തിക നഷ്ടം വരാം. വിദ്യാർത്ഥികൾക്ക് പഠന തടസ്സം ഉണ്ടായാലും പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. കൃഷി വ്യാപാരാദികളിൽ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള ഇടയുണ്ട്. ശരീരത്തിന് രോഗദുരിതങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട് തുലാക്കൂറുകാർക്ക്. അവർക്ക് ഈ മേടം ഇടവം മിഥുനം മാസങ്ങളിൽ മനസ്സിലും കർമ്മപുഷ്ടി, ശാരീരിക മാനസിക സുഖാവസ്ഥ ഇതൊക്കെ കിട്ടാനുള്ള ഇടയുണ്ട്. പുണ്യപ്രവർത്തനങ്ങളും ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ ഉന്നത പദവി ലാഭം ഉണ്ടാവും. അധികാരികളിൽ നിന്നും ധനലാഭം, ദേഹപീഡ എന്നീ ഫലങ്ങളും ഉണ്ടാകാൻ, അതുപോലെ ഈ അധികാരികളിൽ നിന്നും നമുക്ക് ധനലാഭം കിട്ടാനുള്ള ഇടയുണ്ടാവും. അതുകൊണ്ട് ദേഹപീഡ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ശാരീരികമായ അസ്വസ്ഥതകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും കർക്കിടകം ചിങ്ങം കന്നി. തുലാം വൃശ്ചികം ധനുമാസങ്ങളിൽ ധനപരമായിട്ടുള്ള ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. പുണ്യതീർത്ഥങ്ങളിലൊക്കെ തീർത്ഥാടനങ്ങളൊക്കെ നടത്താനും ഇഷ്ടജനങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാനും ഒക്കെ ഇടയുണ്ടാവാം. മകരം, കുംഭം, മീനം മാസങ്ങളിൽ നമ്മുടെ സ്വജനങ്ങളുമായിട്ടൊക്കെ കലഹങ്ങൾ ഉണ്ടാക്കാനിടയുണ്ടാവും. എന്നാൽ പ്രവൃത്തികളിൽ വിജയിക്കാനിടയുണ്ട്. രോഗദുരിതങ്ങൾക്ക് ശാന്തി കിട്ടുവാനും കാരണമാകും. തുലാക്കൂറുകാരും ഒരു മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അവർക്ക് പറഞ്ഞിരിക്കുന്നത്. അവരും അവരുടെ ദശാസന്ധികൾ മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് ഐശ്വര്യവും നല്ലതുമായിട്ടുള്ള ഒരു വിഷുഫലം പ്രതീക്ഷിക്കാം. വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ മൂന്ന് നാളുകൾ ചേർന്നാണ് വൃശ്ചികപ്പൂരം. ഗ്രഹനിർമ്മാണാദികൾ പൂർത്തീകരിക്കുന്നതിനും സൽക്കർമാദികൾ ചെയ്യുന്നതിനും സാധ്യതയുണ്ട്. കലാസാഹിത്യാദികളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒത്തിരി നേട്ടങ്ങൾ കരസ്ഥമാക്കാവുന്ന സമയമാണ്. രാഷ്ട്രീയത്തിൽ വിജയവും കാർഷിക വൃത്തിയിൽ അഭിവൃദ്ധിയും ലഭിക്കാനിടയുണ്ട്. മേടം ഇടവം മിഥുനം മാസങ്ങളിൽ ബന്ധുമിത്രാദികളിൽ നിന്നും ഉപകാരം ഉണ്ടാകാനിടയുണ്ട്. തൊഴിലിൽ നിന്നും ലാഭം, പുതിയ തൊഴിലൊക്കെ കിട്ടാനുള്ള ഇടയുണ്ട്. ശാരീരികമായ അസ്വസ്ഥതകൾക്കും രോഗങ്ങൾക്കും ഒക്കെ കാരണമുണ്ടാവാം. കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാകാനും നമുക്ക് പുതിയ സ്ഥാനങ്ങളൊക്കെ ലഭിക്കാനും ഒക്കെ കാര്യമാവും. നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന കാലം കൂടിയാണ്. തുലാം വൃശ്ചികം ധനുമാസങ്ങളിൽ ശാരീരിക രോഗാനിഷ്ടതകളൊക്കെ ഉണ്ടാവാം. വിദ്യാഭ്യാസത്തിന് പുരോഗതി ഉണ്ടാവാം. ഐശ്വര്യം ഉണ്ടാവാനും കാര്യമുണ്ട്. മകരം, കുംഭം, മീനം മാസങ്ങളിൽ കേസ് വഴക്കുകളിൽ വിജയപ്രാപ്തി കിട്ടാനും പുണ്യകർമാദികൾ നടത്താനും സ്വജനങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാകുന്നതുമായിട്ടുള്ള ഒരു കാലമായിരിക്കും മകരം, കുംഭം, മീനം. അതുകൊണ്ട് വൃശ്ചികക്കൂറുകാർക്കും വളരെ ഗുണപ്രദമായ കാലമാണെന്ന് പറയാനില്ല. അവരെ വേണ്ടതായിട്ടുള്ള വഴിപാടുകളും പരിഹാരങ്ങളും ഒക്കെ ചെയ്ത് ദുരിതശമനം വരുത്തിക്കൊള്ളണം. മൂലം പൂരാണ ഉത്രാർത്ഥിക്കാലം. ഈ മൂന്ന് നാളുകൾ ചേർന്നാണ് ധനുക്കൂർ. സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കപ്പെടുന്ന കാലമാണ്. നല്ല സ്ഥിതിയിലെത്തും. സ്ഥലം മാറ്റം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവും. തൊഴിലിൽ അംഗീകാരം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് കാലം അനുകൂലമായിട്ട് വരും. സമ്പാദ്യശീലം വർദ്ധിക്കാനിടയാവും. ഉദര സംബന്ധമായ രോഗങ്ങൾ പിടിപെടാനിടയുണ്ട്. കച്ചവടം, കൃഷി എന്നിവ ലാഭകരമാകുവാനിടയില്ല. മേടം ഇടവം മിഥുനം മാസങ്ങളിൽ ശത്രുക്കളിൽ നിന്നും ഉപദ്രവം, ധനധാന്യാദികളിൽ അഭിവൃദ്ധി, സൽക്കീർത്തി എന്നിവയും ഫലമുണ്ടാവും. കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ കാര്യതടസ്സങ്ങൾ ഉണ്ടാവാം. അകാരണമായ ഭയങ്ങൾ ഉണ്ടാവാം. എന്നാൽ സുഖമുള്ള ഒരു അവസ്ഥയുണ്ടാവും. വിവാഹം നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് വിവാഹത്തിനുള്ള സാഹചര്യങ്ങളും ചിങ്ങം കന്നി മാസങ്ങളിൽ ഉണ്ടാവാനിടയുണ്ട്.
തുലാമൃത്യം ധനുമാസങ്ങളിൽ വർഷം പകുതിക്ക് ശേഷം രോഗശമനത്തിനിടയാവും. രോഗികളായിട്ടിരിക്കുന്നവർക്ക് രോഗശമനം ഉണ്ടാവും. കാര്യലബ്ധി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമാവും. അതുപോലെ മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രമാകും. ഇതിനൊക്കെ സാഹചര്യം ഉണ്ടാവും. മകരം കുംഭം മീനം മാസങ്ങളിൽ മനസ്സിന് സമാധാനം ലഭിക്കും. തൊഴിലിൽ പുഷ്ടി ഉണ്ടാവും. നമ്മൾ വ്യാപാര കാർഷികാദായങ്ങളിൽ എന്ന് പറഞ്ഞാൽ വ്യാപാരങ്ങൾ ചെയ്യുന്നവർക്ക് കർഷകർക്ക് ഇവർക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്നതുമായിട്ടുള്ള കാലമാണ് മകരം കുംഭം മീനം. അതിനാൽ ഈ ഫലങ്ങളൊന്നും ലഭിക്കാത്ത ആൾക്കാർ അവർക്ക് വേണ്ടതായിട്ടുള്ള അവരുടെ ദശാകാലം എന്താണെന്നും ദുരിതം എന്താണെന്നും ചോദിച്ച് മനസ്സിലാക്കി യഥാന്യായം വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും ദുരിതശമനം ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. ഉത്രാടം മുക്കാല്, തിരുവോണം ഔട്ടം അര, ഇത് മൂന്ന് ചേർന്നാണ് മകരക്കൂർ. മകരക്കൂറുകാർ സംതൃപ്ത ജീവിതം നയിക്കാൻ കഴിയും. കഠിനാധ്വാനത്തിലൂടെ തൊഴിൽ പുരോഗതി കൈവരിക്കും. കൃത്യനിഷ്ഠയും കർമ്മപുഷ്ടിയും ഉള്ളവരായിരിക്കും അവർ. വിദേശ തൊഴിലവസരങ്ങൾ വന്നു ചേരും. ധനതൊഴിൽപരമായ പുരോഗതി കൈവരിക്കും. രോഗദുരിതങ്ങൾ ഉണ്ടാകാനിടയുള്ളതായിട്ട് കാണുന്നുണ്ട്. മേടം ഇളവം മിഥുനം മാസങ്ങളിൽ വിദേശയാത്രകൾ ചെയ്യാനും നമുക്ക് പ്രശസ്തി ഉണ്ടാവാനും ഗൃഹനിർമ്മാണാധികാരികൾ ചെയ്യാനും ധനപരമായ ലാഭം കിട്ടാനും രോഗങ്ങളാൽ ദുരിതങ്ങൾ ഉണ്ടാവാനും ഒക്കെ ഫലമുണ്ടാവും. കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ ബന്ധുമിത്രാദികളുമായിട്ട് കലഹത്തിനിടയുണ്ടാവാം. കീർത്തി എന്നാൽ ഉത്തിഷ്ട കാര്യങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാവും. നാം മനസ്സിന് സമാധാനം ഉണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. തുലാമൃത്യം ധനുമാസങ്ങളിൽ തൊഴിലിൽ പുരോഗതി ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം കൈവരിക്കാനും കഴിയും. കുടുംബത്തിൽ പൊതുവെ ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കും. മകരം കുംഭം മീനം മാസങ്ങളിൽ കൃഷി വ്യാപാരാദികളിൽ പുരോഗമനം ഉണ്ടാകാനിടയുണ്ട്. സന്തോഷ അനുഭവങ്ങൾ വന്നു ചേരാനും സാഹചര്യം ഉണ്ടാവും. ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താനുള്ള ഇടയുണ്ടാവും. അതിനാൽ ക്ഷേത്രപരമായ ദർശനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ദുരിതങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പൊതുവിൽ ഔട്ടത്തിലര, ചതയം, പൂരുട്ടാതി മുക്കാല്, ഈ മൂന്ന് നാളുകൾ ചേർന്നാണ് കുംഭക്കൂറ്. കുംഭക്കൂറുകാർക്ക് എതിരായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും വിവേകപൂർണമായി പെരുമാറിയിട്ട് അവരെ വിജയിക്കാനുള്ള ഇടയ വരും. ധനപരമായ പുരോഗതി കൈവരിക്കും. നല്ലൊരു സമയമായിട്ടാണ് പറയണേ. പ്രണയസാഫല്യം, സന്താന സൗഭാഗ്യാദി ഗുണങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാവാം. ശാരീരിക സുഖക്കുറവ് അനുഭവപ്പെടാം. പൊതു പ്രവർത്തനത്തിന് യോജിച്ച സമയമായിട്ടില്ല. മേടം ഇടവം മിഥുനം മാസങ്ങളിൽ വിദൂര സഞ്ചാരാദികൾ ചെയ്യാനിടയുണ്ടാവും. ആൾ മറ്റുള്ളവരിൽ നിന്നും കുറ്റാരോപണങ്ങൾ കേൾക്കാൻ നമ്മൾ ആരോപണ വിധേയനാകാനുള്ള ഇടയുണ്ട്. മനസ്സിന് സമാധാനം തീരെ ഉണ്ടാവില്ല. കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ ധനധാന്യാദി സമൃദ്ധി ഉണ്ടാവാനും കൃഷി വ്യാപാരാദികളിൽ അഭിവൃദ്ധി ഉണ്ടാവാനും അലസതയും ശരീരത്തിന് സുഖക്കുറവും ഉണ്ടാകാനും ഇടയുണ്ട്. തുലാമൃത്യം ധനുമാസങ്ങളിൽ സമൂഹത്തിൽ ഉന്നതി ഉണ്ടാവാം. കാര്യവിജയപ്രാപ്തി ഉണ്ടാവാം. മനസമാധാനമില്ലായ്മ ഉണ്ടാവാം. തൊഴിലിൽ തടസ്സം ഉണ്ടാകാം. മോശമായൊരു കാലമായിരിക്കും തുലാമൃത്യം ധനു. മകരം കുംഭം മീനം മാസത്തിൽ സമാധാനം കിട്ടും. ഭൂമിയെ ലാഭം കിട്ടും എന്ന് പറഞ്ഞാൽ പുതിയ ഭൂമി വാങ്ങാനിടയുണ്ടാവും. ഉന്നത പദവികൾ വഹിക്കും. സ്വജന ദുരിതം, സ്വജനങ്ങൾക്ക് രോഗഭീതികളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവും. നമുക്കും രോഗഭീതിയൊക്കെ ഉണ്ടാവാനുള്ള ഇടയുണ്ട്. കുംഭക്കൂറുകാർക്ക് അവരുടെ ദശാകാലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അവരുടെ ദുരിതങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരാദികൾ ചെയ്ത് നല്ല അനുഭവങ്ങൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. ഊരുട്ടാതി കാല്, ഉത്രട്ടാതി രേവതി, ഈ മൂന്ന് നാളുകൾ ചേർന്നാണ് മീനക്കൂർ. എല്ലാ രീതിയിലും പുരോഗതി കൈവരുന്ന ഒരു കാലമാണ്. മുടങ്ങിക്കിടന്ന വീട് പണി മുതലായിട്ടുള്ള എല്ലാ പദ്ധതികളും പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു കാലമാണ്. വിദ്യയിലെ തടസ്സങ്ങൾ കുട്ടികൾക്കുണ്ടാവാം. സത്യസന്ധതയുടെയും ഉത്തരവാദിത്വത്തോടെയും ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കുകയും സൽപ്പേരുണ്ടാക്കുകയും ചെയ്യാൻ ഈ ഒരു കാലഘട്ടത്തിൽ കഴിയും. ദാമ്പത്യ ബന്ധം വിട്ടുനിൽക്കുന്ന ദാമ്പത്യ ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ പുനഃസ്ഥാപിക്കപ്പെടാനുള്ള ഇടയുണ്ട്.
മേടയിടവും മിഥുനം മാസങ്ങളിലെ കർമ്മഫലപ്രാപ്തി, ദുർച്ചെലവ്, തൊഴിൽ തന അഭിവൃദ്ധികൾ തുടങ്ങിയ ഫലങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ്. കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ നമുക്ക് ജനങ്ങളിടയിലെ സമ്മതി ഉണ്ടാവും, കർമ്മപുഷ്ടി ഉണ്ടാവും, അതുപോലെ മനസമാധാനവും ഉണ്ടാകാനുള്ള ഇടയുണ്ട്. തുലാമൃത്യം ധനുമാസത്തിൽ സുഹൃത്തുക്കൾ നമ്മളുമായിട്ട് സമാഗമത്തിന് അല്ലെങ്കിൽ കുറേ കാലമായിട്ട് കാണാതിരുന്ന സുഹൃത്തുക്കളെയൊക്കെ കാണാനും എടുക്കാനും അതുപോലെ കീർത്തി ഉണ്ടാവാനും വാഹന വസ്ത്രാദി ലാഭത്തിനും ഒക്കെ ഇടയുണ്ട്. അതുപോലെ ഭാഗ്യലബ്ധി ഒക്കെ സംഭവിക്കാം. മകരം കുംഭം മീനം മാസങ്ങളിൽ കുടുംബ സൗഖ്യം ഉണ്ടാവും. ഉദരപീഠ രോഗങ്ങൾ, വയറിനകത്ത് അസുഖങ്ങളൊക്കെ ഉണ്ടാവാം. പരീക്ഷാദികളിൽ കുട്ടികൾക്ക് വിജയമൊക്കെ കൈവരിക്കാനും പറ്റുന്ന ഒരു കാലമാണ്. പൊതുവെ നല്ലൊരു കാലമാണ് മീനക്കൂറുകാർക്ക്. അതുകൊണ്ട് കൂടുതൽ ഈശ്വരഭജനം നടത്തി ഇതിൻ്റെ എല്ലാ സൽഫലങ്ങളും അനുഭവിക്കാൻ ഇടയുണ്ടാക്കുക. നമസ്കാരം.